ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. ഞങ്ങൾ ഇന്ന് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഷേക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷേക്കാണ് ക്യാരറ്റ് മിൽക്ക് ഷേക്ക്. ക്യാരറ്റ് മിൽക്ക് ഷേക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ക്യാരറ്റ്, ഒരു 3 വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഡൈസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. പിന്നെ വേണ്ടുന്നത് ഒരു കപ്പ് പാല്, അല്പം വാനില എസൻസ്, പിന്നെ വേണ്ടുന്നത് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര. ക്യാരറ്റ് മിൽക്ക് ഷേക്ക് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് നമ്മൾ ഡൈസ് വെച്ചിരുന്ന ക്യാരറ്റ് എല്ലാം കുക്കറിൽ ഒന്നിട്ട് വേവിച്ചെടുക്കാം. അതിനായി ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ വേവിക്കാം. ഒരു 2 വിസിൽ കേട്ടാൽ മതിയാവും, നമ്മുടെ ക്യാരറ്റ് നല്ലപോലെ വെന്ത് കിട്ടും. അപ്പം നമ്മുടെ ക്യാരറ്റ്സ് എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കാം. ഞങ്ങളിവിടെ ഒരു കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഓരോരുത്തർക്കും മധുരം എത്രയാണോ ആവശ്യം അതനുസരിച്ച് പഞ്ചസാര ചേർക്കുക. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാലിൽ നിന്നും ഒരു 1/2 കപ്പ് പാലൊഴിച്ച് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. തണുത്ത പാലാണെങ്കിൽ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. മിൽക്ക് ഷേക്ക് ആയതുകൊണ്ട് തന്നെ തണുത്ത പാലെടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ ക്യാരറ്റും പാലും കൂടി നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത പാലിൻ്റെ ബാക്കി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൺസിസ്റ്റൻസി ലൂസായിട്ട് വേണ്ടുന്നവർക്ക് കുറച്ചും കൂടി പാലൊഴിച്ച് അടിക്കാവുന്നതാണ്. തിക്കായിട്ട് വേണ്ടുന്നവർ ഇത്ര മാത്രം പാലൊഴിച്ചാൽ മതിയാവും. നമ്മുടെ ക്യാരറ്റ് മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ക്രഷ് ചെയ്ത ബദാമോ നട്ട്സോ യൂസ് ചെയ്ത് നമ്മുടെ മിൽക്ക് ഷേക്ക് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു മിൽക്ക് ഷേക്കാണിത്. വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ളൊരു മിൽക്ക് ഷേക്കാണ്. ക്യാരറ്റ്സ് ഒന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ മിൽക്ക് ഷേക്ക് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞങ്ങളെ കമൻസ് അറിയിക്കുക. ഓക്കെ ദെൻ, ബായ്. Thank you for watching. Please subscribe, like, share and comment.